എനിക്കെന്തായാലും ഇങ്ങനെ പിടിച്ചിട്ടല്ല, നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറയാം ഈ കൈകൾ ശുദ്ധമാണ്. രണ്ട് പേരുകളുണ്ട് അങ്ങനെ ഒരു, അതിൽ തന്നെ ഒരു പെർപ്ലെക്സിറ്റി ഉണ്ട്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഫ്രോഡാണ്. സ്വന്തം കാര്യം പറയാതെ നരേന്ദ്രന്റെ കാര്യം അല്ലേ എല്ലാം പറഞ്ഞ് അങ്ങ് സ്കൂട്ടായി. വൈറ്റ്ലയിൽ നടന്ന ഒരു വലിയ ഹൈവേ കൊലപാതകവും ആയി ബന്ധപ്പെട്ട ആത്മഹത്യയായി പ്രൊജക്ട് ചെയ്ത ഒരു കൊലപാതകത്തിൻ്റെ അതൊരു മൂല ബിന്ദുവാക്കി വെച്ചുകൊണ്ടാണ് ആ ആന്റഗോണിസ്റ്റിൻ്റെ ഒരു പ്രതികാര യാത്ര. അത് ഈ ഹൈവേസിലാണ്, അതുകൊണ്ടാണ് അത് ഹൈവേ 2 എന്ന് പറയുന്ന ഒരു ആ സിമ്പല് നമ്മൾ ഇങ്ങനെ എടുക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറിനോടൊരു ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു ഫാൻ പെരുമാറുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും പെരുമാറുന്നത്. അത് മക്കളിൽ ഗോകുലിന് മാത്രമേ ഉള്ളൂ അത് കേട്ടോ, ബാക്കിയെല്ലാം എൻ്റെ തലയിൽ കയറി നിന്നിറങ്ങി. മറ്റേ ഇളയവനാണെങ്കിൽ മിക്കവാറും എൻ്റെ തല വെട്ടി ചാപ്പിടുന്നു. ഇവരുടെ എല്ലാവരുടെയും കഥാപാത്രങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ മിക്കവാറും വരാൻ സാധ്യതയുള്ളൊരു ആൻസർ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഷാൻ എന്ന റൈറ്റർ വളരെ എന്താ പറയുക, കഥാപാത്ര ബാഹുല്യമുള്ളൊരു സിനിമയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്തൊരു ക്യാരക്ടറായിട്ടുള്ള പ്രിയ നളിനി എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. അത് എനിക്ക് ദ്രൗപതി അങ്ങനെ ഒരു രണ്ട് പേരുകളുണ്ട് അങ്ങനെ ഒരു, അതിൽ തന്നെ ഒരു പെർപ്ലെക്സിറ്റി ഉണ്ട്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഫ്രോഡാണ്. എനിക്ക് ആ പേരൊഴികെ ബാക്കി കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റൈറ്റർ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തല്ലും. അതുകൊണ്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം ജോഷി സാർ, സുരേഷ് ഏട്ടൻ ആൻഡ് ഷാൻ ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഒരുപാട് കാലമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആർ ജെ ആയിരുന്നപ്പോൾ തുടങ്ങി ഐ വാസ് എ ബിഗ് ഫാൻ ഓഫ് ഹിം. അതിനുശേഷം റൈറ്ററായി. അപ്പോൾ ഈ മൂന്ന് പേരുടെ ഒരു കോമ്പിനേഷനിലൊരു സിനിമ എന്നെ വിളിച്ചത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഡേവിഡ് കാച്ചപ്പള്ളി സാറാണ്. അപ്പോൾ അങ്ങനെ ഒരു പടം വന്നപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല, എത്ര സ്പേസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടർ എന്നോ പോലും ഞാൻ സത്യം പറഞ്ഞ് അന്വേഷിച്ചില്ല. ഇത് കേട്ട ഉടനെ നമ്മൾ അത്രയധികം ആവേശത്തോടുകൂടി ചാടി പുറപ്പെടുകയായിരുന്നു, യെസ് ഐ എം ഗോണ്ട് ടു ഡു ദിസ് എന്നുള്ളത്. സോ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ഐ എം റിയലി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് എപ്പിക് അല്ലേ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ. യെസ്, ജ്വല് പറഞ്ഞ പോലെ തന്നെ ഞാനും പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കാതെ ജോസ് സാറിനെ വിളിച്ച് ഇങ്ങനെ ക്യാരക്ടറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞ ആളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ സംബന്ധിച്ചിടത്തോളം പൊഞ്ചോ മറിയൻ ജോസ് എന്ന സിനിമയ്ക്ക് ശേഷം ജോഷി സാറ്, ഡേവിഡ് സാറ്, ഇവരുടെയൊക്കെ ആ കംപ്ലീറ്റ് ക്രൂ, ആ ക്രൂവിൻ്റെ കൂടെ വീണ്ടും ഇപ്പം നൈലൊക്കെ പറഞ്ഞാൽ വീണ്ടും വർക്ക് ചെയ്യാൻ ഒരു അവസരം. ആൻഡ് സാറ് പറഞ്ഞു ഞാൻ എൻ്റെ നെക്സ്റ്റ് മൂവി സുരേഷേൻ്റെ കൂടെയാണ്. സോ സുരേഷ് ഗോപിയാണ് നായകൻ. ഓക്കെ ശരി, കാരണം ഞാൻ അധികം സൂപ്പർ സ്റ്റാർ ഫിലിംസിലൊന്നും ചെയ്യാത്ത അഭിനയിക്കാത്ത വ്യക്തിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ലക്കാണത്. ആൻഡ് ഇപ്പം സുരേഷ് ഏട്ടൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മളെപ്പോഴും കണ്ടിട്ടുള്ളത് എപ്പോഴും ഫുൾ ഒച്ചയും ബഹളമൊക്കെയാണ്. പക്ഷേ ഇന്നലെ എന്നൊരു സിനിമ എന്നെ ഒരുപാട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് പത്മനാഭസിൻ്റെ ഫിലിം. ആ ഫിലിമിൻ്റെ അവസാനത്തെ ഒരു ക്യാരക്ടർ, അതായത് സുരേഷ് ഏട്ടൻ വന്ന് ശോഭനെ ചോദിച്ചിട്ട് തിരിച്ച് പോകുന്ന ഒരു സീനുണ്ട്. ആ ഒരു മീറ്റർ ഉണ്ട്, വളരെ സട്ടിലായിട്ട്, ഒന്നും അവിടെ സംസാരമില്ല, ഒന്നുമില്ല. പക്ഷെ ആ ഒറ്റ നടത്തത്തിൽ നമുക്കറിയാം എന്താണ് അതിൻ്റെ എൻ്റെ എന്താണ് മൈൻഡിലുള്ള എല്ലാം നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ജസ്റ്റ് ആ ഒരു എക്സ്പ്രഷനും ആ ഒരു നടത്തുന്ന മീറ്ററുമാണ് ആ സിനിമ എൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. സോ അതിനുശേഷം ഞാനിപ്പോൾ എനിക്ക് സുരേഷിൻ്റെ കൂടെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു, അവിടെയും വളരെ സട്ടിലായിട്ടുള്ള, വളരെ ഈ പറഞ്ഞ പോലെ എക്സ്പ്രസീവ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ആക്ടർ, അങ്ങനെ ഒരു സുരേഷ് ഏട്ടനെയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം ഒരുപാട് ബഹളവും ഒച്ചയൊന്നുമല്ല. അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഈ പറഞ്ഞ പോലെ പൊറിഞ്ചിനേക്കാൾ പൊറിഞ്ചിലും ഞങ്ങൾ കുറച്ച് പേര്, അവർ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ ജോഷി സാറിൻ്റെ ഫ്രെയിമിൽ വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. സാറിൻ്റെ സ്കൂളിൽ വീണ്ടും വീണ്ടും എത്താൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ആൻഡ് ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെ ടീമാവാൻ പറ്റുന്നു. ആൻഡ് അജയുടെ ക്യാമറ വർക്ക്സ് വലിയൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ്. അതായത് വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ സുരേഷ് ഏട്ടനാണെങ്കിലും ഇപ്പം ഷാൻ ആണെങ്കിലും ഷാൻ എഴുതി വെച്ചൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന് എനിക്കും ക്യാരക്ടർ പറയാൻ പറ്റില്ല, വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ആ ക്യാരക്ടറിലെ വല്ല ചേഞ്ചസും കാര്യങ്ങളും, അതിപ്പോൾ ഇന്നലെ ഇപ്പൊ സുരേഷ് ഏട്ടനാണെങ്കിലും ഷാനും സാറൊക്കെ കണ്ടിട്ട് നന്നായിട്ടുണ്ട് എന്ന് അവരുടെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ കഴിയുന്നു അങ്ങനത്തെ ഒരു കാര്യം കേൾക്കുമ്പം ആ ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്ത് എഴുതിയ ആൾക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. സോ അതന്നെ വലിയൊരു കാര്യമാണ്. ബാക്കി നിങ്ങളാണ് ഇനി കണ്ടിട്ട് പറയേണ്ടത്. എന്തായാലും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവം നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. നല്ല കള്ളിയാ, നല്ല കള്ളിയാ പറയാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഇന്നലെ ഡയറക്ടറും റൈറ്ററും പിന്നെ ചെറിയ തോതിൽ ഞാനും കൂടെ എടുത്തൊരു ചങ്ങല ഇട്ടത് കൊണ്ട് സ്കൾക്കൗട്ട് ചെയ്യുന്നതിന്
പിന്നെ സ്വന്തം കാര്യം പറയാതെ നരേന്ദ്രന്റെ കാര്യവും അല്ലേ എല്ലാം പറഞ്ഞങ്ങ് സ്കൂട്ടായി സ്കൂട്ടായി. പക്ഷെ ഒരു തട്ടമിട്ട ഉമ്മാച്ചു അവൻ ഞാനും കള്ളനായി. ഒറ്റക്കൊമ്പന്റെ ഷൂട്ട് ഡേറ്റ് ആണ് ഇനിയും ഫിക്സ് ചെയ്യാനുള്ളത്. അതിന് നമുക്കൊരു എയർപോർട്ടിന്റെ റൺവേയില് ബ്ലോക്ക് ചെയ്ത് കിട്ടി. അത് നമുക്ക് സി ജിയിലൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല. ആ എയർപോർട്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ്. പക്ഷെ ആ എയർപോർട്ടിൽ ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ തരില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിന് സമാനമായ ഒരു എയർപോർട്ടിൽ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷന് വേണ്ടി ഡയറക്ടർ ഇങ്ങനെ നടന്ന് കാലുപിടി പല രാജ്യങ്ങളിലും പോയിട്ട്. പക്ഷേ എന്നാൽ ഒരു ലുക്ക് അലൈക്ക് അല്ല, ഒരു വൈഡ് ഷോട്ടിലെങ്കിലും നമുക്ക് ഒരു സാമ്യം വേണം. അതിനുവേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയുടെ ഡേറ്റ്സ് രണ്ടാം തവണയും ഞാൻ കൊടുത്തതാണ്. ഈ രണ്ടാമത്തെ തവണയുള്ള ഡേറ്റ് നഷ്ടപ്പെടാതെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നു. അവരതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഈ താടി വളർത്തുന്നതിന് കുറഞ്ഞതൊരു മാസത്തെ സമയം വേണം. ഇപ്പോൾ ജൂൺ 20th ഞാൻ ഷേവ് ചെയ്തിട്ട് അന്ന് മുതൽ പിന്നെ മൂസയുടെ ഷൂട്ട് തീർത്ത് പിന്നെ ഞാൻ ഷേവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു മാസവും 3 ദിവസവും ആവുന്നു, 2 ദിവസം. ഇനിയും ഇത് മറ്റു പടങ്ങൾക്ക് വേണ്ടി ഷേവ് ചെയ്ത് പിന്നെയും ഞാൻ ആ ഒരു മാസം എന്ന് പറയുന്ന ഇത് വളർത്താൻ വേണ്ടി വെറുതെ ഇരിക്കേണ്ടി വരുന്നു. അപ്പം അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർ തയ്യാറായി വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഈ താടി എടുക്കാതെ തന്നെ ചെയ്യാനുള്ള ഒരു ഒരു മാനിപ്പുലേഷൻ ഞാനും നടത്തിയിട്ടുണ്ട്. ഈ താടി വെച്ച് തന്നെ ചെയ്യാവുന്ന ഇത് കളർ ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരാവശ്യപ്പെടുന്ന പാറ്റേണിലേക്ക് ഇതൊന്ന് ചെത്തി മിനുക്കി വെടുപ്പാക്കി അങ്ങനെ ചെയ്യാനുള്ള പ്രോജക്ട്സും ലൈനപ്പിലുണ്ട്. ഹൈവേ 2 എന്ന് പറയുന്ന പ്രോജക്റ്റ്, ഹൈവേ അല്ലത്, പക്ഷേ ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിലായി രാജ്യത്തിൻ്റെ വികസന കുതിപ്പ് പ്രകടമാക്കുന്ന 14 ട്രാക്ക്, 10 ട്രാക്ക്, 6 ട്രാക്ക്, 12 ട്രാക്ക് വരെയുള്ള ഹൈവേസിലാണ് ഷൂട്ട് ചെയ്യപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് സിക്വലല്ല, നിങ്ങൾക്ക് ശ്രീകർ പ്രസാദിനെ അതിനകത്ത് കാണാൻ കഴിയില്ല. പക്ഷേ അഗൈൻ വേറൊരു സുരേഷ് ഗോപിയെ കാണാൻ സാധിക്കും. അത് പ്രൊട്ടാഗണിസ്റ്റ് ആണോ എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാനൊക്കത്തില്ല. നമ്മുടെ വൈറ്റ്ലയിൽ നടന്ന ഒരു വലിയ ഹൈവേ കൊലപാതകവും ആയി ബന്ധപ്പെട്ട ആത്മഹത്യയായി പ്രൊജക്റ്റ് ചെയ്ത ഒരു കൊലപാതകത്തിൻ്റെ അതൊരു മൂല ബിന്ദുവാക്കി വെച്ചുകൊണ്ടാണ് ആ ആൻറ്റഗോണിസ്റ്റിൻ്റെ ഒരു പ്രതികാര യാത്ര. അത് ഈ ഹൈവേസിലാണ്. അതുകൊണ്ടാണ് അത് ഹൈവേ 2 എന്ന് പറയുന്ന ഒരു ആ സിമ്പൽ നമ്മളിങ്ങെടുക്കുകയായിരുന്നു. അപ്പോൾ അതും പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാർവതി തിരുവോത്തും അനുപമ നാരായണനും ലീഡ് റോളിലെത്തുന്ന ഒരു ഫിലിമിൽ അനുപമ പരമേശ്വരൻ രണ്ടുപേരും ത്രിൽഡാണെന്നാണ് ഞാൻ അറിയുന്നത്. കാലിക പ്രസക്തിയുള്ള ഇന്ന് ഹൈക്കോടതിയുടെ വേർഡിക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. ഏറ്റവും വലിയ വിചിത്രമായ കാര്യം ഇതുണ്ടാവുന്നതിന് റിയൽ സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് എഴുതിയ കഥയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമയും ഈ പറയുന്ന ഒരു എന്താണ് ലെറ്റ് നോട്ട് ഫോൾ എന്ന് പറയുന്ന മെക്കാനിസത്തിൽ ഇതിന് പകരമായിട്ട് ഞാൻ ഒരു പാക്കേജായിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 1 ആഴ്ച കൊണ്ട് തീരുമാനിക്കുക. അതുകൊണ്ട് ഒറ്റക്കൊമ്പൻ ഇപ്പം നടക്കുമോ അതോ പിന്നെയും നടക്കത്തുള്ളൂ എന്നുള്ളത് ഇപ്പം പറയാൻ പറ്റുന്നില്ല. അനുഷ്ക ഷെട്ടി ആണിപ്പം ചെയ്യാവുന്ന, അതിനകത്ത് 5 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ അത് എല്ലാവരും സമ്മതിക്കണ്ടേ? അപ്പോൾ എനിക്ക് തോന്നുന്നു അനുഷ്കയാണിപ്പം സമ്മതിച്ചിരിക്കുന്നത്. സൊനാക്ഷി സിന്നയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ചില കേബ്സ് ആൻഡ് കർട്ടെയിൽസ് അത് ഓവർകം ചെയ്യണം. നമുക്ക് 5 എന്നുള്ളത് 4 ആക്കാനൊക്കത്തില്ല. കാരണം ഒറ്റക്കൊമ്പനാണെങ്കിലും ചെയ്യുന്നത് സുരേഷ് ഗോപി അല്ലേ. അപ്പൊ 5 കുറഞ്ഞ പുള്ളി തൃപ്തിപ്പെടത്തില്ല, അതാണ് ഒരു പ്രശ്നം.
പിന്നീട് ഈ എന്തൊരു ആക്ടർ എന്ന അർത്ഥത്തിൽ പുതുക്കലുകൾ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കണമല്ലോ, അതെങ്ങനെയുണ്ടായിരുന്നു? പാപ്പനില് ജോഷി സാറിന്റെ കൂടെ, ഇപ്പൊ ഷാന്റെ സ്ക്രിപ്റ്റിൽ സുരേഷ് നോക്കി നിർത്തി ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ എങ്ങനെയായിരുന്നു ഒരു ആക്ടർ എന്ന അർത്ഥത്തിൽ പുതുക്കലുകൾ? ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. മനസ്സിലായി. എന്നാലും അതെ, പുതുക്കാൻ ഞാൻ ആരാ എന്നൊക്കെയുള്ള ഒരു ഹണ്ട് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പുതുക്കണമെങ്കിൽ നമ്മള് നമ്മളെ തന്നെ എൻറ്റയർലി ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് നമ്മളെ തന്നെ ഒരു എൻറ്റയർലി മനസ്സിലായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് പുതുക്കാനായിട്ട് പറ്റുക. ഞാൻ എന്നെ തന്നെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ടില്ല ഇതുവരെയും. കുറേ കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പാപ്പനിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. കുറേ നമുക്കറിയത്തില്ലാതിരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. എന്തെന്താന്ന് സ്പെസിഫൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മൾ ആവശ്യമുള്ളിടത്ത് നമ്മൾ ഇരുത്തി ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നതിനെയൊക്കെ പറ്റി എനിക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നത് സാറിൻ്റെ അടുത്തു നിന്നും അച്ഛൻ്റെ അടുത്തു നിന്നും ഒക്കെയാണ്. അതിൻ്റെ പ്രസക്തി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എവിടെയൊക്കെ അത് പാലിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ഐ എം സ്റ്റിൽ ഡിസ്കവറിങ് മൈ സെൽഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഈ സിനിമ പാപ്പൻ പ്ലാനിങ്ങിൽ ഇല്ലാത്ത സമയത്ത് വരണേ ആവശ്യമുണ്ട്. ഞാൻ പറയുന്നത് 2020 February 7 ഞാൻ ജോഷിയേട്ടനെ കാണുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ നല്ല ഫൈൻ ആക്ടറാണ്, ബട്ട് അവൻ കൃത്യമായ കൈകളിൽ ചെന്ന് പെടണം, അങ്ങനൊരു വാക്ക് പറഞ്ഞു. അപ്പം ഞാൻ കരുതുന്ന അന്ന് അങ്ങനൊരു ഉദ്ദേശമില്ല, പാപ്പനും ഐഡിയ ഇല്ലില്ല, പാപ്പൻ ജോഷിയേട്ടൻ കേട്ടിട്ടുമില്ല അന്ന്. അപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഹീ ഹാസ് ഫോളൻ ഇൻ ടു ദി മോസ്റ്റ് ആപ്റ്റ് ഹാൻഡ്സ്. ഞാൻ ധ്രുവത്തിൽ എങ്ങനെ ചെന്ന് ലാൻഡ് ചെയ്തു അതുപോലെ അങ്ങനെ റിസൾട്ടും അങ്ങനെ ആവണമെന്ന് പ്രാർത്ഥിക്കാം. ചില ഏരിയാസിൽ അതൊരു രസമായിരിക്കാം. ഈ പറഞ്ഞ പോലെ ഓഡിയൻസിനെ ഇപ്പം അച്ഛനെ കാണുമ്പോൾ എന്തുകൊണ്ട് ഓഡിയൻസ് എക്സൈറ്റഡ് ആവുന്നു, അല്ലെങ്കിൽ ലാൽ സാറിനെയോ മമ്മൂട്ടി സാറിനെയോ കാണുമ്പോൾ എന്തുകൊണ്ട് എക്സൈറ്റഡ് ആവുന്നു, വേറെ ഒരുപാട് സ്റ്റാർസ് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഒരു ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, അതവർ ഇത്രയും അധികം സിനിമകളിൽ ആ ക്യാരക്ടേഴ്സ് പറയുന്ന ഏതെങ്കിലും ഒരു ഡയലോഗാവാം, അവരുടെ ഒരു ജെസ്റ്ററാവാം. ഇപ്പം അച്ഛൻ്റെ ബാക്ക് ഫേസ് ചെയ്തിട്ട് അച്ഛൻ സ്ക്രീനിലോട്ട് ഇങ്ങനെ തിരിയുന്ന ഒരു ഇതുണ്ട്. ഇതൊക്കെ ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമാണ്. അപ്പം നേരത്തെ ഷാൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിൽ അങ്ങനെ കോൺഷ്യസ്ലി ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സോറി, ഐ ലോസ് ചാച്ചു ബോർഡ്. ഒബ്വിയസ്ലി പോസിറ്റീവ് ആയിട്ട് ഞാൻ തന്നെ കാണുകയുള്ളൂ, നെഗറ്റീവായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ പോലും. ചില ഇപ്പോൾ ജോഷി സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ഇതെല്ലാം വിട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരെണ്ണം വന്നപ്പോൾ. അതും അഗൈൻ ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ അത് വന്നു പോയതാണ്. അപ്പോൾ ജോഷി സാർ കറക്റ്റായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ്റെ ഒന്നും വേണ്ട കേട്ടോ എന്ന് ഇതിനെ പറഞ്ഞ്. അല്ല, ഐ തിങ്ക് ഗോകുലിൻ്റെ സിനിമയോടുള്ള അപ്രോച്ചും സിനിമ ഗോകുലിനോട് എടുക്കാൻ പോകുന്ന പുതിയ അപ്രോച്ചും വരുമ്പം, മോർ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ, ഐ തിങ്ക് ദറ്റ് ഷെയ്ഡ് വിൽ ബി ക്ലിയർ. അത് ഉത്തരവാദിത്തമായി മാറും. അവനും പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കിയിട്ടില്ല, എന്നെ കൂടുതൽ മനസ്സിലാക്കി വരുമ്പോൾ ഞാൻ തിരുത്തും എന്ന് പറയുന്ന തിരുത്തിൽ ഇതൊക്കെ വരും, ഇതെല്ലാം ഷെഡ് ചെയ്ത് പോകും, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ഒരു മുഴുവനായിട്ട് പോവില്ല ഓബ്വിയസ്ലി, അത് ജനറ്റിക്സ് അല്ലേ. അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അച്ഛനെ ആ സൂപ്പർ സ്റ്റാർ ഫിഗറിൽ അല്ലെങ്കിൽ ആ ലാർജർ ദാൻ ലൈഫ് ഫിഗറിലാണ് ഞാൻ എന്നും കാണുന്നത്. അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു നല്ല ഓർമ്മയൊക്കെ വെച്ച് നല്ല ചിന്തകളെല്ലാം പ്രോപ്പറായിട്ടുള്ള ആ ഒരു പ്രായം തൊട്ട് ഞാൻ അച്ഛനെ ആ സൂപ്പർ സ്റ്റാർ ഫിഗറിലാണ് കാണുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറിനോടൊരു ഒരു പ്രേക്ഷകൻ അല്ലെങ്കിൽ ഒരു ഫാൻ പെരുമാറുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും പെരുമാറുന്നത്. അത് മക്കളിൽ ഗോകുലിന് മാത്രമേ ഉള്ളൂ അത് കേട്ടോ, ബാക്കിയെല്ലാം എൻ്റെ തലയിൽ കയറി നിന്നിറങ്ങി. മറ്റേ ഇളയവനാണെങ്കിൽ മിക്കവാറും എൻ്റെ തല വെട്ടി ചാപ്പിടും, അങ്ങനത്തെ ആളാണ്. ഇല്ല, അത് വേണ്ട. അത് സീ, എല്ലാവരും അതൊരു റിട്ടോർട്ടായിട്ട് എടുത്തു, അത്രേ ഉള്ളൂ. പക്ഷേ ഞാൻ അല്ല അത് അത് ജനങ്ങളുടെ ആഗ്രഹമാണ്, അവരുടെ അവർ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രതികാരം എന്ന് പറയുന്നതിനൊക്കെ ഒരു വലിയ ആറുതൽ കിട്ടി എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ
ഞാനത് കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് എൻ്റെ മകനെ കുറിച്ച് അഭിമാനം തന്നെയാണ് തോന്നിയത്. പക്ഷേ ഞാൻ പെട്ടെന്ന് ആ മറുഭാഗത്തുള്ള ആളെൻ്റെ അച്ഛനെയും അമ്മയും ഞാനൊന്ന് ഓർത്തു. അതുകൊണ്ട് ഞാൻ ഗൂഗിളിനെ വിളിച്ചതേ ഇല്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗൂഗിൾ അത് പറയുന്നത് കേട്ടു. അവിടെയാണ് എൻ്റെ മോനടാ നീ സി. അതാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഈ ക്രിമികീടങ്ങളാണെന്ന് ഞാൻ പറയില്ല, ക്രിമികീടത്തരങ്ങളാണ്. അത് ജനറേറ്റ് ചെയ്ത് വരുന്നതിനൊക്കെ ചില ഇൽ ഇൻറ്റൻഷൻസ് ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരോടും, ഓരോ പൗരനും രാജ്യത്തിൻ്റെ സമ്പത്തായി മാറണം അല്ലേ. രാജ്യത്തിൻ്റെ സമ്പത്തും സമ്പന്നതയും ഒക്കെ ആകുന്നതിന് വേണ്ടി നമുക്ക് രസങ്ങളൊക്കെ ആവാം, പക്ഷെ ആരുടെയും ചോര കുടിച്ചിട്ടുള്ള രസം നുകരരുത്, ഒരിക്കലും ചെയ്യരുത്, ദ്രോഹിക്കരുത് ആരെയും, അത്രേ ഉള്ളൂ. എനിക്കെന്തായാലും ഇങ്ങനെ പിടിച്ചിട്ടല്ല, നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറയാം ഈ കൈകൾ ശുദ്ധമാണ്. Okay, thank you so much.